രണ്ടോ മൂന്നോ മണിക്ക് ഈ വീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആൾക്കൂട്ടം അവിടെ ഇട്ടിട്ട് പോകുന്ന വേസ്റ്റ് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് മുന്നേ അത് വൃത്തിയാക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ശുചീകരണ തൊഴിലാളികൾക്ക് എന്റെ വക വലിയൊരു കൈയ്യടി നിങ്ങൾ കൊടുക്കണം. കോഴിക്കോട്ടുകാർക്ക് നമസ്കാരം. ഞാനൊരു വലിയ പ്രാസംഗികനല്ല, എന്നാലും കോഴിക്കോട് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ മിസ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഇന്ന് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുമ്പോൾ ഞാൻ എടുത്തു പറയേണ്ടത് ഈ കോഴിക്കോട് ബീച്ച് നിങ്ങൾ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു രീതിയോടാണ്. ഞങ്ങൾ എന്നും ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ വരുമ്പോഴും രാത്രി നമ്മൾ ബീച്ചിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാര്യം ഏറ്റവും കൂടുതൽ കുടുംബമായിട്ട് രാവിലെ ഒരു 2-3 മണിക്ക് ഈ ബീച്ചിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആൾക്കൂട്ടം അവിടെ ഇട്ടിട്ട് പോകുന്ന വേസ്റ്റ് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് മുന്നേ അത് വൃത്തിയാക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ശുചീകരണ തൊഴിലാളികൾക്ക് എന്റെ വക വലിയൊരു കൈയ്യടി നിങ്ങൾ കൊടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ഇങ്ങനൊരു ക്യാമ്പയിൻ ഭാഗമായിട്ട് ഇവിടെ വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു 2 ദിവസത്തെ കാര്യമായി ഒതുങ്ങുന്നതല്ല എന്ന് എനിക്കറിയാം. അപ്പൊ ഇതില് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഗ്രീൻ ഹണ്ടേഴ്സ് ആയാലും ശുചീകരണ തൊഴിലാളികളായാലും പിന്നെ വോളണ്ടിയേഴ്സ് ആയാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. കോഴിക്കോടുകാരെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ പറയുന്നു, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വലിയ കാര്യമാണ്. ഇവരോട് നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കടപ്പാട്, ഇനി നമുക്ക് വേസ്റ്റ് പുറത്തേക്ക് വലിച്ചെറിയാതിരിക്കാം എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സിനിമ റിവ്യൂ കാണുന്നത് പോലെ വായിക്കുന്നത് പോലെ നമുക്കറിയാം പരിസ്ഥിതി എത്രത്തോളം പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. നമ്മൾ ഒരുപാട് ബുക്കുകളിലും ആർട്ടിക്കളിലും ഒക്കെ വായിക്കുന്നതാണ്. ഈ മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്നും കാർമേഘത്തിൽ നിന്നും മഴയിലൂടെയൊക്കെ താഴത്തേക്ക് വരുന്നതും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഇന്നത്തെ ചുമതല, ഈ പ്രതിജ്ഞ ചൊല്ലി തരിക എന്നുള്ളതാണ്. ഇത് ഓക്കെ, അപ്പൊ ഇത് പറയുന്നതോടുകൂടി നമ്മൾ ഇതൊരു വലിയ കമ്മിറ്റ്മെന്റിലേക്കാണ് പോകുന്നത്. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാംശങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സാംസ്കാരിക ശൂന്യവും നിയമ ശുചിത്വത്തിനായി കൈകൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു.